പ്രതിവേണ്ടും പ്രതിവേണ്ടും വണ്ടി തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? അതായത് ഡ്രൈവിംഗ് ഇഷ്ടമാണോ, ഇത് ഇഷ്ടപ്പെട്ട് എടുത്ത വണ്ടിയാണോ, അതോ ദിസ് ഇസ് ജസ്റ്റ് എ ഫാമിലി കാർ, ഇഷ്ടമുള്ള വണ്ടിയുണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാമോ? വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ 2006 സമയങ്ങളിലാണ് ആദ്യമായിട്ടൊരു കാർ മേടിക്കുന്നത്. അതിന് മുമ്പ് ബൈക്കൊക്കെ ആയിരുന്നു. റൈഡിംഗ് ഒക്കെ ക്രേസ് തന്നെ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പം ആ ഒരു ക്രേസിനെസ് ഒക്കെ കുറഞ്ഞു. ഇപ്പൊ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വണ്ടി ഓടിക്കുന്നത് ഒരു പണിയാണല്ലോ. അപ്പൊ അത് ആ തുടക്കകാലത്തിലൊക്കെ, അതായത് 17 കഴിഞ്ഞ് 18 ആയപ്പോഴേക്കും ഞാൻ ലൈസൻസ് എടുത്തതാണ്. ആണാണ് കാരണം ബൈക്കിന്റെയും കാറും എന്നൊക്കെ പറയുമ്പോ പിന്നെ നമുക്ക് എവിടെ എവിടെ പോയി കഴിഞ്ഞാലും വണ്ടി കയ്യിലുണ്ടാവുമായിരുന്നു. 2007 ആയപ്പോഴാണ് ഒരു ടാറ്റ ആൻഡിക്ക എന്ന് പറഞ്ഞിട്ടൊരു പെട്രോൾ കാർ, ആ സമയത്ത് ഒരു ബ്ലാക്ക്. അതാകുമ്പോൾ എൻ്റെ സൈസിനൊക്കെ കുറച്ച് വലിപ്പമൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ വണ്ടി എടുത്തത്. അപ്പോൾ അത് അന്ന് ഞാൻ ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്, 2006-07 സിറ്റുവേഷനിൽ. അപ്പോൾ അങ്ങനെ ആദ്യം കാറെടുത്തു. അതിനകത്ത് കാറ് വാങ്ങിച്ചതിന് ശേഷം പിന്നീട് എവിടെ പോയി കഴിഞ്ഞാലും കാറിൽ പോകാൻ പറ്റുള്ളൂ. അത്യാവശ്യങ്ങളിൽ ചിലപ്പം ബൈക്ക് എടുത്ത് അപ്പുറത്ത് കട വരെയൊക്കെ പോകാൻ പറ്റുമെങ്കിലും കാറ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നത് കാർ എടുത്തതിന് ശേഷമാണ്. കാരണം അവർ കംഫർട്ടബിളും പിന്നീട് ഷൂട്ടിന് പോകാനും എല്ലാം ഞാൻ നമ്മുടെ വണ്ടി തന്നെയാണ് പോകുന്നത്. കൂടുതലും കൂടുതലെന്നല്ല, എൻ്റെ വണ്ടി തന്നെ ഇപ്പോൾ